പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന് പിന്നിൽ സി പി എം വിഭാഗീയത തന്നെയെന്ന് ക്രൈംബ്രാഞ്ച്. വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് പി ചന്ദ്രനടക്കം 5 സി പി എം പ്രവർത്തകരാണ് പ്രതികളെന്ന് പുതിയ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മുൻ അന്വേഷണ സംഘത്തിനെതിരെ സമാനമായ കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച സംഭവം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി വി ആർ രാജീവൻ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കഞ്ഞിക്കുഴിയിലെ വിഭാഗീയ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടു തട്ടിലായിരുന്ന സി പി എമ്മിലെ ഒരു വിഭാഗമാണ് സ്മാരകം ആക്രമണത്തിന് പിന്നിലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഔദ്യോഗിക പക്ഷത്തിനെതിരെ ജനവികാരം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് സ്മാരകം തകർത്തതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. സി പി എം കണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പി സാബു ഒന്നാം പ്രതിയും വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് ബി ചന്ദ്രൻ രണ്ടാം പ്രതിയുമാണ്. പ്രദേശത്തെ മറ്റ് 3 സി പി എം പ്രവർത്തകർ അടക്കം 5 സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മുൻപ് കേസ് അന്വേഷിച്ച സംഘങ്ങൾ സമർപ്പിച്ചതിന് സമാനമായ കുറ്റപത്രമാണ് ക്ഷേത്രങ്ങളിലെ കവർച്ചയും മറ്റും അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം സമർപ്പിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമടക്കം 28 പേരെ സാക്ഷികളാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സ്മാരക ആക്രമണം വീണ്ടും ചർച്ചയാവുകയാണ്. പി കൃഷ്ണപിള്ളയുടെ സ്മാരകം സി പി എമ്മുകാർ തന്നെ തകർത്തത് യു ഡി എഫും എൻ ഡി എയും പ്രചാരണ വിഷയമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സി പി എം ഏറെ പണിപ്പെടേണ്ടി വരും. മനോരമ ന്യൂസ്, ആലപ്പുഴ.